ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വന്നത് തളപതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ്. ഒന്നാമത്തേത്, തളപതിയും വിക്രമും തമ്മിൽ ഒരു സിനിമ വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം വളരെ വലിയ രീതിയിലൊരു ടോക്സ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, തളപതിയും വിക്രമും തമ്മിൽ ഒരു സിനിമ വരുന്നുണ്ടോ ഇല്ലേ? ശരി, സിനിമ വരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴായിരിക്കും വരിക? ഇല്ലെങ്കിൽ അത് വരുമോ നടക്കുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ നോക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ സഡൻലി എന്തുകൊണ്ട് അങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡായി വന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം സിമ്പിളാണ്. തളപതിയുടെ പേരിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിലൊരു നെഗറ്റീവ്, എന്താ പറയുക, ഒരു ഇഷ്യൂ വന്നിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. അതെന്താണ് ആ ഒരു നെഗറ്റീവ് ഇഷ്യൂ എന്നുള്ളത് കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബട്ട് അതെല്ലാം നമ്മൾ നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ഇതിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ എന്താണ് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. അതിലാദ്യമേ പറയാനുള്ളത് ബൗൺസേഴ്സ്, ഐ മീൻ നമുക്ക് തളപതിയുടെ ബോഡി ഗാർഡ്സ് എന്ന് തന്നെ പറയാം. ബൗൺസേഴ്സ് അല്ലെ ബോഡി ഗാർഡ്സ് എന്ന് പറയുന്നു എന്നാണ് എനിക്ക് ഇതുവരെയും അറിഞ്ഞ ന്യൂസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അവർ ഒരു കാര്യം പറഞ്ഞതാണ്, നമ്മളിതുപോലെ ബീസ്റ്റിൻ്റെ ഷൂട്ടിൽ നിന്നപ്പോൾ ആരാധകർ കൈ കാണിച്ചു. സോ അങ്ങനെ കൈ കാണിച്ചപ്പോൾ നമ്മുടെ ഒരു ആക്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പുള്ളിക്കാരനോ എന്ന് പോലും പറഞ്ഞിട്ടില്ല, കൈ കാണിച്ചു. സോ അവരെന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ആ ഒരു ഗ്രില്ലൊക്കെ തകർത്ത് ഒരു മുന്നിലേക്ക് വരുന്നൊരു സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചൊന്ന് നിർത്തണം എന്നുള്ള രീതിയിലൊരു ബിഹേവിയർ ആക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു ആക്ടർ ഉടനെ കാരമാനിൽ കയറിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് തളപതി ആയിരിക്കാം, തളപതിയുടെ ബൗൺസേഴ്സ് ആണല്ലോ, അപ്പോൾ ബീസ്റ്റ് ഷൂട്ടിങ്ങിൻ്റെ സൈറ്റിലാണല്ലോ തളപതി ആയിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് കുറ്റം പറയാൻ നിൽക്കുന്ന ആൾക്കാരാണോ വാട്ടബിലിറ്റീസ്, ആരാണെന്ന് അറിയില്ല. സോ അങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൗൺസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത് അത് തളപതിയല്ല എന്നുള്ളൊരു കാര്യം അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ അത് തളപതി ആയിരിക്കാം എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് ഇപ്പോൾ സ്പ്രെഡായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് തളപതി എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത് നമുക്ക് തളപതി ഫാൻസർക്ക് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, അതിൻ്റെ സത്യാവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. പിന്നെ നമ്മുടെ പാരഞ്ചിത്ത് അടുത്ത വിക്രമനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടതിന് ശേഷം മാത്രമല്ല, വിക്രം തളപതിയും തമ്മിൽ ഒരു സിനിമ വരാൻ പോകുന്നുണ്ട്, വിക്രം തളപതിയും തമ്മിൽ ഒരു മൂവി വരാൻ പോകുന്നുണ്ട്, വിക്രം വില്ലനായിട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് വളരെ വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഒന്ന് നിർത്താം, ഒന്ന് നിർത്താം. ആദ്യം നമ്മുടെ ബീസ്റ്റും 66 ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത് എന്താണ് എന്നുള്ളൊരു കാര്യങ്ങൾ ആലോചിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ഫുള്ളായിട്ടൊരു ഫേക്ക് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കോളാം. വീണ്ടും സന്ദിപ്പം, ലവ് യു ഓൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്. വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും, ഇത് ഇരുട്ടുണ്ടായിരിക്കും, ക്ഷമിക്കുക. ലവ് യു ആൾ.